Welcome to Chandru's Kitchen. Today I am going to prepare chamanthi podi. ഇത് നമുക്ക് കേരളീയർക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളൊരു ഡിഷാണ്. പ്രത്യേകിച്ചും ഹോസ്റ്റലിലൊക്കെ പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് അമ്മമാർ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഇഡ്ഡലിയുടെ കൂടെയാണെങ്കിലും ദോശയോ അല്ലെങ്കിൽ കഞ്ഞിയോ ചോറോ എന്തിൻ്റെ കൂടെയാണെങ്കിലും ചമ്മന്തിപ്പൊടി വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. നമുക്കിനി പ്രിപ്പറേഷൻ കാണാം. ചമ്മന്തിപ്പൊടിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നാളികേരം 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. വറ്റൽമുളക് 1/5 എണ്ണം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു നെല്ലിക്കാ വലിപ്പത്തിൽ പുളി, ഉള്ളി 8-10 എണ്ണം, കറിവേപ്പില, 1/2 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്, പിന്നെ മുളക് പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന് കായം 1 നുള്ള്. കായത്തിൻ്റെ ടേസ്റ്റ് ആവശ്യാനുസരണം ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിടാം. ഇനി നമുക്കത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ായിട്ട് ആദ്യം സ്റ്റവ് ഓൺ ചെയ്ത് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി ഈ നാളികേരം ഇട്ടൊന്ന് കുറച്ച് നേരം റോസ്റ്റ് ചെയ്യാം. ഒരു മീഡിയം ഹീറ്റിലിട്ട് നാളികേര റോസ്റ്റ് ചെയ്യാം. നാളികേരം കുറച്ച് റോസ്റ്റായതിന് ശേഷം നമുക്കിതിലേക്ക് ഈ പുളി, ഉള്ളി, ഇഞ്ചി ഇതൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തിട്ടിടുകയും നല്ലത്. ഉള്ളിയും ഇഞ്ചിയും ചേർത്തിട്ട് നന്നായി റോസ്റ്റ് ചെയ്യാം. മീഡിയം ഹീറ്റിലാണ് റോസ്റ്റ് ചെയ്യേണ്ടത്. നന്നായി ഇളക്കി കൊടുക്കണം. കുറച്ച് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കറിവേപ്പിലയും കുരുമുളകും ഉഴുന്നുപരിപ്പും ഇട്ട് കൊടുക്കാം.
ശ്രദ്ധിക്കണം, അതിൽ കുരു കളഞ്ഞിട്ട് വേണം ഇടാനായിട്ട്. ഇത് നന്നായി റോസ്റ്റ് ചെയ്യാം. മുളക് ഇട്ട് കൊടുക്കുക. തേങ്ങ നല്ല ബ്രൗൺ നിറാവുന്നത് വരെ നമ്മൾക്ക് റോസ്റ്റ് ചെയ്യണം. അപ്പോൾ അതുപോലെ തന്നെ കറിവേപ്പിലയും നല്ല കളറ് മാറി വരും. നാളികേരമൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നല്ല ബ്രൗൺ നിറാവുമ്പോൾ അതുപോലെ കറിവേപ്പിലയും മുളകൊക്കെ നിറം മാറിയ കറുത്ത നിറം വരുമ്പോൾ ആ സമയത്താണ് നമുക്കിനി പൊടികളുള്ളത്. നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ലോ ചെയ്ത് പൊടികളിടാം. മുളക് പൊടിയും ഉപ്പും കായപ്പൊടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി തണുത്തതിന് ശേഷം നമുക്കൊരു ബ്ലെൻഡറിലിട്ട് അരച്ചിടാം. നമ്മുടെ ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ പാകം. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് പകർത്താം. ഇത് ഇഡ്ഡലിയുടെ കൂടെ ആണെങ്കിലും കഞ്ഞിയാണെങ്കിലും ചോറിൻ്റെ കൂടെയൊക്കെ ആണെങ്കിലും നല്ലൊരു കോമ്പിനേഷനാണ്. നമ്മൾ മലയാളികളെല്ലാവരും ഉണ്ടാക്കുന്നതാണ്. എൻജോയ് ദ റെസിപ്പി. ഇഫ് യു ലൈക്ക് പ്ലീസ് യു ലൈക്ക് ആൻഡ്
subscribe. Thank you for watching.